أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته تفسير الجلالين نالبتي اكتامت سبق سورة النور لنا അപ്പോൾ മുമ്പത്തെ സബക്കിൽ നാം ആരെയൊക്കെ കല്യാണം കഴിക്കണം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു ഇനി അടുത്തത്

ഇനി അല്ല പറയുന്നു മഹർ കൊടുക്കാനുള്ളതായ അല്ലെ ഭാര്യക്ക് ചെലവ് കൊടുക്കാനുള്ള ഒന്നുമില്ല അവൻ എന്ത് കല്യാണം കഴിക്കാൻ പോകണ്ട അവൻ ഇഫ്ത്ത് കാണിക്കട്ടെ കല്യാണം കഴിക്കാതെ ചാരിത്ര ശുദ്ധി കാണിച്ചുകൊണ്ട് നടക്കട്ടെ എന്നുള്ള പറയുന്നത് ശുദ്ധി കാണിക്കട്ടെ അല്ല ചാരിത്ര ശുദ്ധി കാണിക്കട്ടെ അല്ല ദീന ഒരു കൂട്ടം ആളുകൾ ലാ യജിദൂനെത്തിക്കൂലിക്ക് സാധിക്കൂരാ അങ്ങനത്തെ ആളുകളുടെ ഇഫ്ത്ത് കാണിക്കുക

അങ്ങനത്തെ എന്താണ് വ്യവിചാരത്തിനൊന്നും പോവേണ്ടതില്ല അക്കാര്യം വളരെ സൂക്ഷിക്കണം അതാണ് ഇപ്പത്തെ കാണിക്കാൻ ചാരി ശുദ്ധി കാണിക്കാൻ അള്ളാഹു തലമുറി കൽപ്പിക്കുന്നത് ഏതുവരെ അത്തോനിയും അള്ളാഹു ഐശ്വര്യന്മാരാക്കുന്നവരെ സാമ്പത്തിക ശേഷി ത്രോതസ് അള്ളഹവർക്ക് നൽകുന്നത് വരെ യുവസിൻ അല്ലാത്തവരെ സാമ്പത്തികമായുള്ള വിശാലത ചെയ്യുന്നവരെ അവരെന്ത് ചെയ്യട്ടെ അവർ ചാരിത്ര ശുദ്ധി കാണിക്കട്ടെ ഇഫ്ത്ത് കാണിക്കട്ടെ മീൻ ഫാൽഹി എന്തിനാത്തരെ അവർക്ക് ഐശ്വര്യമാക്കുക ചന്തന സാമ്പത്തിക ത്രോതസ് അല്ല നൽകുക മീം ഫാൽഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് കൊടുക്കുന്നത് വരെ സ്വയം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ചെയ്യാമല്ലോ അതുവരെ അവിടെ ഇപ്പത്ത് കാണിക്കട്ടെ ഇനി മറ്റു വിഷയ ആ കാലത്തൊക്കെ റസൂർ കാലത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അടിമ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും അടിമ സ്ത്രീകളും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് മോചന പത്രവുമായി അതായത് ഇത്ര രൂപ ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര മാസം കൊണ്ട് എനിക്ക് ഇനി അധ്വാനിച്ച് വീട്ടിൽ തന്നാൽ നീ അന്ന് മുതൽ സ്വതന്ത്രയാണ് സ്വന്തനാണെന്ന് എഴുതിബക്കും രേഖ അതിനെപ്പറ്റി അതിന് വലിയ മഹത്വണ്ട് കാരണം അവർ അധ്വാനിച്ച പാപങ്ങൾ അധ്വാനിച്ച് ആ പൈസ യജമാനു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തന്മാരായി അതാണ് അള്ള പറയുന്നത് അതിൽ പ്രോത്സാഹനം നൽകുക അള്ള അടിമകളെ മോചിപ്പിക്കാൻ വല്ലദീന ഒരു കൂട്ടം ആളുകൾ തൂനൽ കിതാബ അവർ തേടുന്നു യബു തകൂൻ അവർ തേടുന്നബ മോചന പത്രത്തെ പിമാരൽ മുഖാത്ത പത്തി കിതാബിനെ എന്ന പുസ്തകത്തെ എന്നർത്ഥല്ല മീനൽ മുക്കാത്ത പത്തി മോചന പത്രം അവർ തേടുന്നു എന്നർത്ഥം നീക്കാം ഇമ്മ മല അതാരെയിൽപ്പെട്ടവർ ഇമ്മാ മല തൈമാനക്കും നിങ്ങളുടെ ഭരങ്കയുടമയാക്കി വരിൽ നിന്ന് അതാരാ ഭരങ്കയുടമയാക്കി വരെ അതാണ് അതിന്റെ പ്രയോഗം മിനൽ അഭീതി അടിമകളിൽ നിന്ന് വല്ലിമായി അടിമ സ്ത്രീകളിൽ നിന്നും അവരെന്നാ മോചനപത്രത്തിന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞാൽ അതങ്ങ് വീട്ടിൽ കൊടുക്കണം നിങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെക്കണം അതിനെന്താണ് മുദ്രകല്ലാസ് രേഖപ്പെടുത്തിയാൽ വെക്കുക എന്നിട്ട് ഫക്കാത്തി അവർക്ക് മോചനപത്രം എഴുതി കൊടുക്കും വിരോധമില്ല നല്ല പുണ്യകാര്യമാണ് എപ്പോഴാണ് നിങ്ങൾ മോചനപത്രം എഴുതി കൊടുക്കേണ്ടത് ഇൻ അരിം തും നിങ്ങൾ അറിഞ്ഞാൽ അവരിൽ ഹൈരൻ ഈ മോചന പത്രം കൊണ്ട് അവർക്ക് നന്മയുണ്ട് എന്നറിഞ്ഞാൽ അല്ലേ അല്ലാതെ കഴിഞ്ഞാൽ പിന്നെ തോന്നിയാസിവാ വേണ്ടും അതാ ഐ ഇമാൻ അമാനത്തൻ ഐ അമാന ഇവിടെ ഹൈറിൻ്റെ നിങ്ങൾ അറിഞ്ഞാൽ അമാനത്തൻ എന്താണ് വിശ്വസ്തത അറിഞ്ഞാൽ അമാനത്തി പിന്നെ പറഞ്ഞ് ഓരോ വീട്ടിൽ തരും എന്നുള്ള വിശ്വസ്തത ഉണ്ടെങ്കിൽ ഉദരത്തൻ കൈവുമുണ്ട് നിങ്ങൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ കസ്ബി ജോലി ചെയ്യാൻ ജോലി പൈസ ഉണ്ടാക്കണല്ലോ ഇമാ ഇൻ എന്താണ് അടിമക്ക് എന്താണ് അടിമശ്രീക്ക് കസ്മിന്റെ കസ്മിൻ്റെ മേൽ കൈവുണ്ട് എന്ന് അറിഞ്ഞാൽ എന്താണ് ഈ ഇമാ ഈ മാരിൽ കിതാപത്തി ി അതായി വായിക്കേണ്ടത് എന്തിനു വേണ്ടി ജോലിയുടെ കൈവുണ്ട് അതെന്തിനു വേണ്ടി ആ ജോലി കൈവിൽ അതാ ഈ മാലി കിതാബത്തി മോചനപത്രത്തിന്റെ ധനം വീട്ടാൻ വേണ്ടി അധ്വാനത്തിന് മേൽ കൈവുണ്ട് നിങ്ങൾ അറിഞ്ഞാൽ അല്ലേ സിയാ മസലൻ എന്നാ പിന്നെ ഇനി പറയുക എങ്ങനെയാണ് ഈ മുഖാത്തപത്തിന്റെ സിയ അത് എഴുതി വെക്കണമല്ലോ രേഖപ്പെടുത്തണമല്ലോ ഒരു മുദ്രകളാസിലോ അല്ലെങ്കിൽ വെള്ള പേപ്പറിലോ സാക്ഷ്യം എം വൈ സഹിതം അതെങ്ങനെയാണ് ഈ പറയപ്പെട്ട മുഖാത്തപത്തിൻ്റെ മോചന പത്രത്തിൻ്റെ ലിപി അതിൻ്റെതായ എഴുത്ത് അതിൻ്റെതായ രൂപം അതിൻ്റെ മേറ്റർ എന്താണെന്നാ ബഹുമാനപ്പെട്ട മഹദീമാ തങ്ങൾ പറയുക ജലാലിൻ തങ്ങൾ അതാണ് അപ്പം എന്താ മസരൻ ഈ ഒരു ഉദാഹരണമായിട്ട് പറയുക

ു ഓട് പറയണം എന്തിന്റെ വാക്ക് പെണ്ണെങ്കിൽ ഹിമ ആണെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ മേറ്റർ എന്നിട്ട് പറയാവ ആത്തൂവും അവർ നിങ്ങൾ കൊടുക്കണം അമ്രം നിസാദത്തി ഈ കാത്തൂം കൊടുക്കണം എന്ന് പറഞ്ഞതിനാൽ ആ ഈ കൽപ്പന ആരോടാണ് ഈ സംഗീതന്മാരോടാണ് നേതാക്കന്മാരോട് കൽപ്പനം മാരില്ല അള്ളാഹുവിനെ ദിനത്തിന് നല്ലത് നിങ്ങൾ തന്ന സമ്പത്ത് അപ്പം നിങ്ങൾ തന്ന തന്നെ അള്ളാഹുത്തരം തന്ന സമ്പത്തിന് കുറച്ചുപോലും നിങ്ങൾക്കു സഹായിക്കാം ഏഹ് അവരെ സ്വന്തം ഉണ്ടാക്കട്ടെ നല്ല വെക്കേണ്ടത് മായു നബി സഹായിക്കുന്ന ഒന്നിനെ അരൽ അതായി ഇത് വീട്ടാൻ വേണ്ടി മൽ തസമോ നിർബന്ധമായിരിക്കും നിങ്ങൾക്കവരെ നിർബന്ധമാക്കി എഴുതി

എന്താ മറ്റുള്ളതായ നാണയങ്ങൾക്കാണെങ്കിൽ അതിൽ നിന്ന് ആയിരം കഴമ്പതിനായിരം കുറച്ച് അന്ന് അല്ലെങ്കിൽ പത്തായിരം കുറച്ച് അന്ന് എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു വലാത്തൂക്കരി ഹൂ ഫതയാത്തിക്കും നിങ്ങൾക്കുള്ള യുവതികളെ നിങ്ങൾ എന്താക്കരുത് നിർബന്ധിക്കരുത് ആ ഇനി പറയുന്ന അടിമശ്രീകൾ നമ്മൾ കീഴുണ്ടായാൽ അവരെ തെറ്റായ മാർഗത്തിൽ മേൽ കുറ്റം ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത് എന്നാ വലാത്തൂക്കരി നിങ്ങൾ നിർബന്ധിക്കരുത് ഫതയാത്തിക്കും നിങ്ങളിൽപ്പെട്ട യുവതികളെ അയക്കും നിങ്ങളിൽപ്പെട്ട അടിമശ്രീകളെ നിങ്ങൾ നിർബന്ധിക്കരുത് അലൽവ്യ ഓ ഈ എന്തിനു വേണ്ടി തമ്മാഴിത്തം ചെയ്യാൻ ഒരിക്കലും പ്രേരിപ്പിക്കരുത് അവരെ വിറ്റ് കാശാക്കുക അല്ലെ അയ്യദ്ദീനം വിചാരത്തിന് വ്യചാരം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നിങ്ങളെ നിരക്കും അവരെ പ്രേരിപ്പിക്കാൻ പാടില്ല ഇൻ അറുദിനെ തഹസ് എപ്പോഴും അവർ തഹസ്സുനൻ തഹസ്വനൻ തഹസ്സുൻ ദേശാൽ അതായത് ഇഫ്ഫത്ത് ചാരിത്ര ശുദ്ധി കാണിക്കാനുള്ള ഉദ്ദേശിച്ചു ഇല്ലെങ്കിൽ ചെയ്യരുത് എന്ന് അത് അതിന് മഫൂഷാ പറയുന്നുണ്ട് ഇൻ അറദിനെ ആ മണിമസികൾ തഹസ്വനൻ തഹസ്സുൻ അതായത് ഇഫ്ഫത്തിനെ ഉദ്ദേശിച്ച് അതിനെ തൊട്ട് ഇഫ്ഫത്ത് കാണിക്കലും ചാരിത്ര ശുദ്ധി കാണിക്കലും ദേശം നിർമ്മിച്ചിരുന്നു അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് അവരെ നിങ്ങൾ വിചാരം ചെയ്യിപ്പിക്കരുത് വഹാദിൽ ഇറാത്തു ഈ ഉദ്ദേശിക്കുക അപ്പൊ തഹസിൻ ദേശാൽ പറഞ്ഞു

ചരക്കാനിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ ഇതിങ്ങനെ ചീകരത്തി നമ്മളെ സ്വന്തം അടിമസികൾ കൊണ്ട് ബിജാന ജീവിതത്തിൽ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ സുഖിക്കാൻ പാടില്ല

മുബയ്യനാത്ത് വെളിവാക്കുന്ന ദട്ടാന്തങ്ങൾ ആയത്ത് നിങ്ങൾക്ക് ഇറക്കി ഖുർആൻ ആയത്ത ഓരോ കാര്യം വ്യക്തമാക്കി അള്ളാഹുത്തല്ല തരുന്നതാണ് അപ്പൊ അവരൊക്കെ നിശ്ചയം അന്ത നാം ഇറക്കിയിലേക്കും നിങ്ങളെ ആയാത്തിനാത്തിൻ വെളിവാക്കുന്ന ആയത്തുകളും ആയ ഈ ആദി സൂറത്തി അല്ലേ എന്താ മുബൈനകത്ത് അപ്പം ഫത്തിൽ ആയോ കസിലിയ ഫീ അപ്പം എന്നിട്ട് ഷാരി ബഹുമാനപ്പെട്ട മഹല്ലി മഹം പറയുകയാണ് ഇതാണ് ഈ ആദി സൂറത്ത് ഈ സൂറത്തിൻ്റെ അകത്ത് എന്നിട്ട് അപ്പം ബൈനിനകത്ത് വെളിവാക്കുന്ന വെളിവാക്കപ്പെട്ട വെളിവാക്കിയാലും ഒഴിവാക്കപ്പെട്ടാലും ഈ ഈ പരിപ്പെട്ടതായ പിന്നെ സൂറത്തിൽ ഒരു കാട് കാര്യങ്ങൾ സൂറത്തും നൂറ് എന്ന് പറഞ്ഞാലും എന്താണ് പിന്നെ എന്താണ് സമസ്ത ആദ്യമായി ഇറക്കിയത് ആ സൂറത്തുൻ്റെ പരിഭാഷ അത് മദ്രസയിൽ നിന്ന് പൊതുപരീക്ഷ വിജയിച്ച കുട്ടികൾക്ക് ആ കാലഘട്ടത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രക്കും എന്താണ് പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യം ഇതിൽ എഴുതുകൊണ്ടാണ് അതിന് പരിഭാഷ ഇറക്കാനുള്ള കാരണം എന്നിട്ട് ആ ഈ സൂന ആ സൂറത്തിലുണ്ട് ഈ തി സൂറത്തിൽ ഈ സൂറത്തിൽ ബയ്യന ഫിഹാ യത്തിലെ ഈ സൂറത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞല്ലോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്താണ് മുബയ്യനാത്ത് എന്ന് എന്ന് ഇനി മുബയ്യനാത്ത് 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 എന്ന് എന്ന് ഔ അപ്പം ഇനി മുബ്യനാത്ത് വായിക്ക ബുവാക്കപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അള്ളാഹു താര ഈ അങ്ങനെ നിങ്ങളെമ്മിൽ ഇറക്കിയിട്ടുണ്ട് മസലൻ ഉപമയിൽ യും ഇറക്കിട്ടുണ്ട് എന്താണ് അതായത് അജീബൻ അത്ഭുതകരമായ വർത്തമാനം അതക്കിയിട്ടുണ്ട് ഓഹ് ആയിഷ അതായത് ഈ സൂറത്തിൽ അങ്ങനെ അത്ഭുതകരമായൊരു വർത്തമാനവും ആയിഷിബർഹാവിനെ പറ്റി പിന്നെ കഥ പറഞ്ഞ ആ ചരിത്ര അതാണ് ആത് ആയിഷ അള്ളാവിന്റെ വർത്തമാനം മീൻ അല്ലീന അപ്പം എന്താണ് നിങ്ങളിൽ നിന്നാം ഇറക്കി മായാത്തും വൈനാത്തും ഇറക്കി മീനല്ല ദീന ഹലോ മീൻ എന്താണ് ഇതാണ് മീനല്ല ദീന ഹലോ മീൻ എന്താണ് മീനല്ല ദീന ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ഹലവും അവർ കഴിഞ്ഞു മീൻ മുങ്കാമിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ അങ്ങനത്തെ കഴിഞ്ഞു പോയ ആൾക്കാരുടേതായ കുറച്ച് കഥകൾ ഐ മീൻ ജിൻസി അംസാരിയും അവരെ പോലത്തെ വർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു അതായത് ഐ അഹ്ബാറുഹും ലജീബ അവർ അത്ഭുതമായ വർത്താനം ഇറക്കിയിട്ടുണ്ട് ഐഷാബിൻ്റെ വർത്താനത്തിന് പുറമെ മുമ്പുള്ള മുൻകാമികളായ വർത്താനം അത് ഇറക്കിയിട്ടുണ്ട് ഈ നിലക്ക് അബ്വാഹു തേര ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഖഹബരി യൂസ്ബ യൂസുൻ വർത്തമാനം മറിയം അറിയമീബിൻ്റെ വർത്താനം ഓരോ ആ സൂറത്തിൽ അള്ളാഹത്തിന് ഇറക്കിയിട്ടുണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ ഒരു തഫ്സീറുണ്ട് ിൽ മുത്തീൻ മുത്തങ്ങൾക്ക് ഗുണഭാരമായിട്ടും അള്ളാഹുത്തൻ ഒരുപാട് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഈ കൗരിത്തൽ അള്ളാഹുൻ്റെ വാക്കിൽ എങ്ങനെ ആ മുത്തങ്ങൾക്ക് അള്ളാഹുവിൽ തക്കുവ ചെയ്യുന്നവർക്ക് ഗുണഭാര ഏതാ ഉപദേശം ഏതാ അത് അള്ളാഹുനെ വാക്കിൽ എന്ന് പറഞ്ഞ ഒരായത്ത് അവൻ വിചാരം ചെയ്ത് ആണും പെണ്ണും അവർക്ക് നിങ്ങൾ ഹദ് പൂർത്തിയാക്കണം അവരെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ സ്നേഹം കാണിക്കാൻ പാടില്ല ഒന്ന് രണ്ട് അവസാനം വരെ ഇനി നിങ്ങൾ എന്തുകൊണ്ട് അത് ആയിഷാ ബീമിന്റെ പെഞ്ഞല്ലം മുമ്പ് നിങ്ങൾ വിചാരിക്കാതിരുന്നത് അത് ഉണ്ടാവൂല എന്ന് വിചാരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ രണ്ട് പിന്നെ ഉലൗ ഉലാഹി സമയത്തും നിങ്ങൾ അത് കേട്ടപ്പോൾ എന്തോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞൊരായ് പിന്നെന്താണ് ഈഹു അല്ല നിങ്ങൾക്ക് ഉപദേശം നൽകിയാണ് തകൂതു പറഞ്ഞു നിങ്ങൾ മടങ്ങാൻ നല്ല ഇരിക്കുന്നു എന്ന് പറഞ്ഞ നാലാമത്തായത് ഇലാഹിരി ഈ പറയപ്പെട്ട പല കാര്യങ്ങൾ മുത്തങ്ങൾക്ക് ഉപദേശമായിട്ട് ഈ സുഹൃത്തിൽ ഉണ്ട് ഇപ്പൊ തഹസീസ്വാമി എന്നാ മുത്തഖിങ്ങൾക്ക് മാത്രം ഒരു തഹസാക്കി ഉണ്ട് മുത്തങ്ങൾക്ക് ഉപദേശമാണ് കുറബാടാന്ന് പറയാൻ്റെ കാരണം അതിന് അന്നവും അവരാണ് മുത്തഫി കൊണ്ടൊക്കെ ഉപകാരം ചെയ്യുന്ന ശ്രദ്ധിക്കുന്നവർ അവരാണ് അള്ളാഹു എന്താ അല്ല ഇങ്ങനെ പറയാൻ അള്ളാഹു താല ഇങ്ങനത്തതായി ഒരുപാട് അത്ഭുതകരമായ കാര്യം പറഞ്ഞു അള്ള ആരാ അള്ളാഹു തല ഒരു ലൈറ്റ് ഹൗസിന്റെ മോഡൽ അതാ പറഞ്ഞ ലൈറ്റ് ഹൗസ് എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് നൽകുന്ന മാതിരി അള്ളാഹു താരം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എന്താ ഹിതായത്തിന് ഇങ്ങനെ നൽകി അള്ളാഹുസുന്ന ആകാശവും പ്രകാശമാ അത് അതിനർത്ഥം ഐ മുനർ ഹുമ ആ രണ്ടിനെ പ്രകാശിപ്പിക്കുന്ന അള്ളാഹു വിഷം സി വൽക്കമരി സൂര്യനെ കൊണ്ടും വൽ കമരി ചന്ദ്രനെ കൊണ്ടും സൂര്യൻ്റെ പ്രകാശം ചന്ദ്രിഖത്തിന് അങ്ങനെ രാത്രി സമയത്ത് ചന്ദനം പ്രകാശിക്കുന്നു എന്നിട്ടുള്ള പറയുക മസുര നൂരിഹി എന്നാലും അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ അതായത് സിഫത്തുഹു ഹു അതിൻ്റെ ഉപമ ഉദാഹരണം എന്താ ഈ കൽവിൽ മൂമിനി മൂമിൻ്റെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മൂമിൻ്റെ ഹൃദയത്തിൽ അതിന് ഉപമ എങ്ങനെയാ അതിനെ പറ്റി പറയുന്നത് അപ്പം അള്ളാഹാൻ്റെ പ്രകാശത്തെ പറ്റി മൂമിനാ മനുഷ്യൻ ഹൃദയത്തിൽ ഉപം അങ്ങനെയാ അത് അപ്പം അള്ളാഹുവിന്റെ പ്രകാശാണ് മൂമിന്റെ മനു ഹൃദയത്തിൽ ഉള്ളത് അപ്പം ആ മൂമിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ വിശേഷം എങ്ങനെയാണ് അതൊക്കെ ലൈറ്റ് ഹൗസ് പോലെയാ കടൽ പക്കത്തൊക്കെ മീൻ കടലിൽ യാത്ര ചെയ്യുന്നവർക്കും മീൻ പിടിക്കുന്നവർക്കും എന്താണ് ദിശ ദിശഘാട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസുണ്ട് നന്ദീലും അതുപോലെ തന്നെ ബേപ്പൂരും ഒക്കെ ലൈറ്റ് ഹൗസുണ്ട് അതേ രീതിയിലല്ല മിസ്കാത്തിൻ്റെ ഒരു മിഷ്കാത്ത് പോലെയ മിസ്കാത്തിനർത്ഥം നേരെ അർത്ഥം മൺ തുളയിൽ മുള്ളതായ അതായത് ഈ വാഹനത്തിൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ പോലെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ ഒരു ഭാഗത്ത് മാത്രമാണ് അടിച്ചു വീശുന്നത് കാരണം പിന്നെ ഇപ്പം അതിൻ്റെ തുടക്കത്തിൽ മുന്നോട്ടല്ലാതെ ബേക്കോട്ടത്തിൻ്റെ ലൈറ്റ് ഉണ്ടാവുക അതാണ് ഈ പറയപ്പെട്ടവ ഉദ്ദേശിക്കപ്പെടുത്തുന്നത് അപ്പോൾ മിസ്കാത്തിൻ അത് മൺ തുള എന്നാൽ പണ്ട് കാലത്ത് പറയാക്കാ മിസ്കാത്തിൻ ഒരു മൺതുള പോലെ മിസ്കാത്ത് പോലെയാണ് ഫിഹ അത് രണ്ട് മിസ്ബാഹുൻ വിളക്കുണ്ട് ഒരു മൺതുളയിൽ വിളക്ക് വെക്കുക പഴയകാലത്ത് മെഴുതിരി കത്തിക്കാറുണ്ട് എന്തിനേം ലൈറ്റ് ടോർച്ചൊന്നുമില്ലാത്തപ്പോൾ ഈ പൊമ്പയിലൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ചൂട്ടില്ലാത്തപ്പോൾ എന്ത് ചെയ്ത് ചിരട്ടയിൽ നാം ലൈറ്റ് മുന്നോട്ട് കിട്ടും മെഹുതിരിക്ക് മേലെ ഇതാവില്ല അതിൻ്റെ മെഴുകു ഉരുകി കയ്യിലെത്തുകയും ഇല്ല പിന്നെ കെട്ടുപോവുകയില്ല അതേ രീതിയിൽ മിഷ്കാത്തിൻ്റെ ഒരു മിഷ്കാത്ത് പോലും മൺ തുട പോലെ ഫിആാദില്ലാത്ത മിസ്ബാവിൻ വളക്കുണ്ട്

ബേക്കോട് തൊളഞ്ഞിട്ടില്ലാത്തതായ ഒരു പകുത് പകുദ് പകുത് മൺ തോള അയൽ ഒമ്പൂപത്ത് ഒമ്പൂപത്താണെങ്കിൽ കിന്തി ഇല്ലാത്തതായ കിന്ദിയിൽ തന്നെ വിളക്കില്ലാത്തതായ ഒരു പ്രത്യേകമായ ഒരു തോള അതാ ഈ ഈ പഴങ്ക് നിൽക്കുന്നത് ഈ വിളക്ക് നിൽക്കുന്നത് ആ സുചാരത്ത് ആ പരപ്പെട്ട വിളക്ക് കന്നഹ ആ വിളക്ക് തന്നെ ഏത് പോരണ്ട് അതിനകത്തുള്ള പ്രകാശവും ഉൻ പ്രകാശിക്കുന്ന നക്ഷത്രത്തെ പോലെ അത്രയ്ക്കും പ്രകാശിക്കുന്ന വസ്തുവാണ് അത് ഐ മൊള്ളി ഉൻ അത് പ്രകാശിക്കുന്നതാണ് വേറൊരു കരാറുണ്ട് ട്ടുന്നത് ആ മുന്നോട്ട് പ്രകാശം തട്ടുക ബേക്കോട്ട് പോകൂലാമ ഇരട്ടിനെ തട്ടിന് വേണ്ടി ഇരുട്ടിനങ്ങ് മുറിച്ചു കിടക്കും അതുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ദുദ്ധീൻ വായിക്കുമ്പോ ദശലിയായി വായിക്കുക മൺസുമില്ല ദുദ്ദില്ല മുത്തെന്ന മുത്തിലേക്ക് ദുർ ദു എന്ന ദുറിലേക്ക് ചേർക്കപ്പെട്ട അങ്ങനെ ദുദ്ധിന്ന് അത് മുത്തിൽ തുല്യമായതാണ് എന്നർത്ഥം ഇങ്ങനെ രണ്ട് ഗ്രഹത്ത് ഉണ്ട്

അതിൽ നിന്നാണ് ജയ്തൂനത്തിൻ്റെ അതായത് ജയ്ത്തൂൻ എന്നതായ ബർക്കത്താക്കുടെ മരത്തിൽ നിന്നുള്ള എണ്ണയിൽ നിന്നാണ് അതിനെ കത്തിക്കൊണ്ട് ആ എണ്ണ പാർന്ന് കത്തിച്ചാൽ പുക ഉണ്ടാവും വീഴ്ച എണ്ണ കത്തിക്കുന്നതിന് യാതൊരു രക്ഷമുണ്ടാകും മണ്ണെണ്ണക്കാൻ തീരിട്ട് കത്തിക്കുമ്പോൾ അതിന് അതിന് താൻ പുകയുണ്ടാകും അതാ ജയിത്തും ജയ്ത്തൂനത്തെന്ന ബർക്കത്താക്ക മരത്തിൻ്റെ എണ്ണയിൽ നിന്ന് എല്ലാ ഷർക്കീയത്തുമില്ല ഉറമിയത് കേൾക്കിലും ഇല്ല പാ പറഞ്ഞാറിലില്ല പാശ്ചാത്യ നാടിനും ഇല്ല കേൾക്കുന്നാടുകളില്ലാത്തതായ അതെന്താണ് അത് പിന്നെ ഉള്ളത് തൂർസിന പർവ്വതത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് എന്താണ് ബലെങ്കിലും ബൈരമ്മ രണ്ടിന്റെ ഇടയിലാണ് അത് സീനം പരാത്തനും അപ്പൊ അതിൽ സൗകര്യമാവില്ല ചൂടോ വലാഭർത്തും തണുപ്പും മൂന്നുറയിനിങ്ങാറാക്കുന്ന രണ്ടും ഉണ്ടാവില്ല അപ്പൊ നല്ല നിരക്ക് അത് വളരും കാ സൈതുഹ അതിൻ്റെ എണ്ണ അടുത്താകും ഈ പ്രകാശിക്കല് എണ്ണ തന്നെ നല്ല പ്രകാശം ഉണ്ടാകും നല്ല വെളിച്ചെണ്ണ പോലെ അല്ലെങ്കിൽ തന്നെ പിന്നെ ഈ ചില പിന്നെ അമ്മവരികൾ നല്ലതുണ്ടാകും അതുപോലെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും വല ഉലം തംസും ആറുണ്ട തീ തൊട്ടിട്ടില്ലെങ്കിൽ തന്നെ സി ഫാ തീ അതിൻ്റെതായ കസിഫ് ഇത് ഇ സഫാ ഇഹി അത് വളരെ തെളിഞ്ഞതായതിനു വേണ്ടി നൂറും വിഹി ഇതിനേക്കുള്ള പ്രകാശം ആ നൂറും തീയുള്ള മറ്റ് പ്രകാശത്തിന് മേലുണ്ടാകും അപ്പോൾ അതും കൂടി അത്തും പ്രകാശം കൂടുതലായി തുവ നൂറും പ്രകാശമാവുന്നത് ഐ ഹുദാഹു അതിൻ്റെ അള്ളാഹുൻ്റെ സന്മാർഗം ദിൽ മോമിനി മോമിനിക്ക് നൂറു അരാ നൂരിൽ ഈമാൻ ഈമാൻ്റെ പ്രകാശത്തിനെല്ലാം മറ്റൊരു പ്രകാശമാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് യഹദ്ല്ലാ വള്ളാഹുത്തലൻ നയിക്കും ഡി നൂരി അവൻ്റെ പ്രകാശത്തിലേക്ക് ഐ ദീൻ ഇസ്ലാമി ഇസ്ലാം എന്ന ദീനിലേക്ക് മയശാബാൻ ഉദ്ദേശിച്ച ഒരു അള്ളാഹുത്തലൻ നയിക്കുന്നതാണ്

من هو بدر الله رب الأمثال يودان من عن الله نراكل وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته